ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഗ്രാനൈഡ ഗെയിമാണ് കളിക്കാൻ പോണത്. നമ്മൾ കുറെ നാളായി കളിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ഇതുവരെയായിട്ട് നമ്മൾ സക്സസ് ആവാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മൾ എന്തായാലും എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്ത് കടന്നിട്ടുള്ള കാര്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് ഇവിടുത്തെ കുറേ സംഭവങ്ങളുണ്ട്, കുറേ കേസും കുറേ വാതിൽ തുറക്കാനും അടയ്ക്കാനും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളതൊക്കെ എടുത്തിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്ത് കറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം നമ്മൾക്ക് ഇവിടെ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കണം. എല്ലാ ഇതും ഡ്രോയറൊക്കെ നമ്മൾ വലിച്ച് നോക്കിയിട്ട് പിന്നെ ഡോറുകളൊക്കെ തുറന്ന് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എല്ലായിടത്തും ഒന്ന് പരത്തി നോക്കട്ടെ കേട്ടോ. അതവിടെ ഒരു സംഭവിക്കുന്നുണ്ട്. ഇതിലെന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയോക്കട്ടെ കേട്ടോ. ആ, അതിൽ വെപ്പൺ കീ ഉണ്ട് ഗൈസ്. അപ്പോൾ വെപ്പൺ കീ നമുക്ക് ആവശ്യം ഉണ്ടാവും. എന്തായാലും നമുക്ക് ഈ സംഭവം എവിടെയെങ്കിലും കൊടുത്ത് വെക്കാം. എന്തായാലും പോയി നോക്കിയോക്കട്ടെ. ഏയ്, ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാകും. എന്നിട്ടത് കോക്കനട്ടോ? ഓ, കോക്കനട്ട്. അപ്പോൾ കോക്കനട്ട് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാകും. നമുക്ക് കീ അവിടെ ഇട്ടിട്ടുണ്ട്. എന്തായാലും കോക്കനട്ട് ആദ്യം എടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയിടണം. നമുക്ക് എല്ലാ സാധനങ്ങളും ആദ്യം തന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിടാം. അപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴൊക്കെ ആവശ്യം വരുന്ന വെച്ചാൽ ഇവിടെ വന്ന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ആദ്യം ഇവിടെ കോക്കനട്ട് കൊടുക്കട്ടെ. ഇനി നമുക്ക് ഇവിടെ എന്തിട്ട് ഒരു കാറ് കൊടുക്കുന്നുണ്ട്. ആ കാറിൻ്റെ ഉള്ളിൽ എന്തിട്ടുള്ളത് നോക്കി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്തൊരു കീ ഉണ്ടല്ലോ, ട്രെയിൻ കീ ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ ട്രെയിൻ കീ ഉണ്ട്. ട്രെയിനിനെ എവിടെയാണെന്നൊന്നും അറിയില്ല, നമുക്ക് അതൊക്കെ കണ്ടുപിടിക്കണം. എന്താ, കീ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഇവിടെ ഒന്നും കാണാനില്ല. ഇവിടെ ഒരു ഡോറുണ്ട്, ഒരു വഴിയുണ്ട്. അതൊന്നും നമ്മൾ പോയിട്ടില്ല. നമുക്കതൊക്കെ പോകണം. ഇവിടെ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അവിടേക്ക് പോകാനായിട്ട്. ഇവിടെ എന്തൊട്ട് ഇവിടെ നമ്മൾ നേരെ സെർച്ച് ചെയ്താൽ ഓക്കെ, വെപ്പൺ കീ നമുക്ക് അവിടെ കൊണ്ടുപോയിടണം. ആദ്യം തന്നെ അത് ചെയ്യാം. ഓരോന്ന് കിട്ടിയത് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പിന്നെ അവസാനം തപ്പണ്ട് വരും. നമ്മളവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പം നമുക്ക് ഇത് അവിടെ എന്തായാലും കൊണ്ടുപോയിടണം. അയ്യോ ഗൈസ്, കൊന്നു ഗൈസ്, കൊന്നു. പക്ഷെ നമ്മൾ തളരില്ല, നമ്മൾ പിന്നെയും ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട്. നമ്മളിത് ആ വെപ്പൺ കീ കൈ പിടിച്ച് നടക്കുകയാണ്. ഇതാ ഇവിടെയാണ് വെപ്പൺ കീ യൂസ് ചെയ്യേണ്ടത് ഗൈസ്. ആ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്ലിംഗ് ഷോട്ടാണ് കിട്ടിയേക്കണത് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടാവും. അതിനെ അത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കല്ലൊക്കെ വേണം. കല്ലെന്തായാലും പുറത്താവില്ലുണ്ടാവും. അത് അവിടെ ഒരു സാധനം തളങ്ങണ്ടല്ലോ, അത് കല്ലായിരിക്കും മിക്കതും. അതെ അതെ, കല്ലാണ്. അപ്പം നമുക്ക് എന്തായാലും അത് പൊക്കാം. ഇനി ഇതുപോലെ കല്ലുകൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും. നമുക്കിപ്പോൾ തൽക്കാലം ഒരെണ്ണം മതി. ഇനിയിപ്പോൾ അതവിടെ എന്താ യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കി വെക്കാം. ഇനി അതെവിടെ യൂസ് ചെയ്യണമെന്ന് നമുക്കറിയില്ല. തപ്പി നോക്കണം എവിടേക്കാണാവോ. ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ വഴിക്ക് വന്നേക്കണം കേട്ടോ. ഇത് നമുക്ക് യൂസ് ചെയ്യണത് ഗ്ലാസ് പൊട്ടിക്കാനൊക്കെ ഇത് യൂസ്ഫുള്ളാണ്. അപ്പം അതുപോലത്തെ റൂമുകളോ അത് ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട്, നമുക്കത് പൊട്ടിക്കാം. പൊട്ടിച്ചു. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് നമ്മൾ. അതിൻ്റെ ഉള്ളിൽ എന്തൊട്ടുള്ളത് നോക്കിയോക്കട്ടെ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരു ഡോറുണ്ട്, ഇതിന് തുറന്ന് നോക്കിയോക്കട്ടെ. ആ, അവിടെ എന്തൊരു കീ ഉണ്ട്, സേഫ് കീ എന്ന് പറഞ്ഞിട്ടൊരു കീ ഉണ്ട്. അപ്പം നമ്മളത് പൊക്കിയിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാവോ? ഇതൊക്കെ നമുക്ക് എന്തായാലും അപ്പുറത്തേക്ക് ഇടണം. ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇടാം നമുക്ക് ഓരോന്നോരോ നിർത്തിട്ട്. അപ്പം നമ്മൾ ആദ്യം നമുക്ക് ഇതെടുത്തിട്ട് അപ്പുറത്തേക്ക് ഇടാം. ഓരോന്നോരോ നിർത്തിട്ട് അപ്പുറത്തേക്ക് ഇടണം. വാതിൽ തുറക്കാൻ കിട്ടണില്ല. എന്തായാലും നമുക്ക് ഇതെടുത്തിട്ട് അപ്പുറത്തേക്ക് ഇടാം. ഇട്ടും ഓരോന്നെ ഇട്ടു. ഇതെന്തിട്ട് ക്രോബാറുണ്ട് കേട്ടോ, ക്രോബാറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അപ്പുറത്തേക്ക് ഇടണ്ട്. ഏയ്, ഇത് വീണില്ലല്ലോ, കുറിച്ച് ഒന്നും കൂടി എടുത്തിട്ട് അങ്ങോട്ട് ഇടാം. ഇപ്പോൾ കോ ആ, അപ്പോൾ അത് കിട്ടി, അത് വീണു. ഇനി അടുത്തത് സേഫ് കീ എടുത്തിട്ട് നമുക്ക് വാതിൽ തുറക്കാൻ പറ്റുന്നുണ്ടോ ഇനി? ഓ, ഏയ്, ഇത് നേരത്തെ തുറക്കാൻ നോക്കിയപ്പോൾ പറ്റിയില്ല, ഇപ്പോൾ തുറക്കാൻ കിട്ടിയിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ കീയും കൂടി അവിടെ ഇട്ടിട്ടുണ്ട്. മൂന്നെണ്ണം ഇട്ടിട്ട് നമ്മൾ ഇനി ഓരോന്നോരോന്നിടത്തത് നമ്മൾ ഉമ്മരത്ത് കൊണ്ടുപോയിടണം, നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയിടണം വീടിൻ്റെ. ഓ, ഇത് എന്നിട്ട് പെട്ടി തുറക്കാൻ ഇത് യൂസ് ചെയ്യട്ടോ ഗൈസ്. അപ്പോൾ ഈ ക്രോബാർ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് തുറന്നത്. ഇപ്പോൾ നമുക്കൊരു ടെഡീനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ടെഡീനെ നമുക്ക് ഉമ്മരത്ത് കൊണ്ടുപോയിടാം. അപ്പോൾ ഉമ്മരത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇത് ടെഡി ഇവിടെ കിടക്കട്ടെ. ഇനി നമ്മൾ വീണ്ടും അവിടേക്ക് തന്നെ പോവാം. നമുക്ക് അവിടേക്ക് തന്നെ പോയിട്ട് ഇനി അവിടെ നിന്ന് സംഭവങ്ങൾ എടുക്കണ്ടേ. അതെടുക്കാൻ വേണ്ടി നമ്മൾക്ക് ഓരോന്നോരോന്നെടുത്തിട്ട് കൊണ്ടുപോയി വെക്കണ്ടേ അവിടേക്ക്. അപ്പോൾ ഓരോന്നോരോന്നെടുക്കാനായിട്ട് നമ്മൾ വീണ്ടും അവിടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എത്തുന്നില്ലല്ലോ. ഓ, ആ, എത്തി ഗൈസ്, എത്തി. നമ്മളെത്തി. വഴി തെറ്റിപ്പോയ പണിയാണ്. ഇതിവിടെ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയോക്കട്ടെ. എന്തായാലും ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇത് എന്നിട്ട് ഇത് ഒരു ബോക്സ് ഇത് തുറന്നു നോക്കട്ടെ. ഇതിവിടെ മറ്റേ ഇലക്ട്രിസിറ്റി ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതാ രണ്ടെണ്ണം ഉണ്ട്, മൂന്നാമത്തേന് ഇല്ലല്ലോ. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. ആ സംഭവം ഇവിടെ വേണമെന്നാണ് പറയണത്. അത് നമ്മൾ കണ്ടുപിടിക്കണം. അതും നമ്മളിതുപോലെ കീസൊക്കെ വെച്ചിട്ട് തുറന്നിട്ട് കിട്ടുമായിരിക്കും. എന്നാൽ നമുക്ക് ഈ കീ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേക്കാം. അല്ലെങ്കിൽ അത് അവിടെ ഉമ്മർത്തുകൊണ്ടേ ഇടാം.
ഇനിയിവിടെ എന്തെങ്കിലും മിസ്സായിട്ട് നോക്കി വെക്കാം. ഇത് എന്നിട്ട് ഈ ഡോറ് തുറക്കാൻ കിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് ഇനി വലതുണ്ടോ? ആ ഇവിടെ ഒരു റൂമുണ്ടല്ലോ, ഇത് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വലതും കിട്ടും നോക്കി വെക്കാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? ഇവിടെ ഒരു ഫോണൊക്കെ ഉണ്ടല്ലോ, പുരാതന കാലത്തുള്ള ഫോണാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ എന്തോ രണ്ട് മൂന്ന് ബോക്സൊക്കെ ഇങ്ങനെ, നമുക്കത് ആവശ്യമില്ല. ഇതൊരു കുഞ്ഞു വേണ്ടിയിട്ടല്ലോ, നമുക്കത് ഇവിടെ നിന്ന് പോയി നോക്കിയാലോ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാണാവോ നോക്കി വെക്കാം. ഏയ് ആ ഓക്കെ, നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്, നമ്മുടെ മറ്റേ വഴിക്ക് തന്നെ എത്തിയേക്കാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മുകളിലേക്ക് പോയി നോക്കിയേക്കാം. എന്തെങ്കിലും ഉണ്ടോ, എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നും കാണാനില്ല. ഇതൊക്കെ ഡോർ തന്നെയാണ്. നമുക്കെന്തായാലും നമ്മളെ ഫ്രണ്ടിലേക്ക് പോവാം. മിക്ക ഈ അവിടെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇടാം നമുക്ക്. അപ്പോൾ നമ്മൾ മറത്തേക്ക് എത്തി വീണ്ടും. അപ്പം നമ്മൾ ഈ കീ ഇവിടെ ഇടാൻ പോട്ടെ ഗൈസ്. ഇട്ടു. ഇനി നമുക്ക് ആ സ്ലിംഗ് ഷോട്ട് എടുക്കണം. അതിന് മുന്നേ നമുക്ക് കുറച്ച് കല്ല് ആവശ്യമുണ്ട്. നേരത്തെ കല്ല് നമ്മളവിടെ കളഞ്ഞു, അവളെ അവിടെ ഗ്ലാസ് ഉടച്ചിട്ട് നമ്മളത് കളഞ്ഞു. അപ്പം ഇനി നമുക്ക് കുറച്ചും കൂടി കല്ല് ആവശ്യമുണ്ട്. ഇനി അതെങ്ങനെ യൂസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ കല്ല് നമുക്ക് സ്റ്റോക്ക് വെക്കണ്ടേ. അപ്പോൾ ഒരു കല്ല് എടുത്തു. ഇനി ഒരു കല്ലും കൂടി എടുത്ത് വെക്കാൻ വെറുതെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഒരെണ്ണം കൂടി എടുത്ത് വെക്കാം. ഇതാ അവിടെ ഒരു തിളക്കുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഒരു കല്ലും കൂടി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ കല്ലെടുത്തു ഗൈസ്, എടുത്തു കൊടുത്തു. ഇനി നമുക്ക് സ്ലിംഗ് ഷോട്ട് എടുക്കാൻ പോവാം. ഇനി സ്ലിംഗ് ഷോട്ട് ഇനി എവിടെ ഇരിക്കുന്നത്? ആ നേരത്തെ ട്രെയിൻ കണ്ട സ്ഥലത്താണ് സ്ലിംഗ് ഷോട്ട് ഇരിക്കുന്നത്. അപ്പം നമ്മളിനി വീണ്ടും അങ്ങോട്ട് പോവുകയാണ്. അതെടുത്ത് വന്നിട്ട് നമുക്ക് മാർത്ത് കൊണ്ടുപോയി ഇടാം. ഇനിയിപ്പോൾ ആ സാധനം അവിടെ കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ യൂസേജ് വരുമ്പോൾ മാത്രം നമുക്ക് അതെടുത്ത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിന് എവിടെ കിടക്കേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുന്ന സമയം നമുക്ക് വെറുത്ത് വേസ്റ്റ് ചെയ്യേണ്ട. അതുകൊണ്ട് നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് സേഫ് ആയിട്ട് മാർത്ത് കൊണ്ടുപോയി വയ്ക്കാം. എവിടെയത്? ആ കിട്ടി ഗൈസ്, കിട്ടി. കമോൺ കമോൺ കമോൺ. അപ്പോൾ അതെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമ്മൾ നമ്മുടെ സ്ഥലത്ത് കൊണ്ടുപോയി ഇടുകയാണ്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് കുറേ സാധനങ്ങൾ ഒരുമിച്ച് കൈപിടിക്കാൻ പറ്റണമെങ്കിൽ സുഖമായിരുന്നു. ഇതിപ്പോൾ ഓരോന്നോരോന്ന് കൈപിടിക്കുന്ന കാരണം ഒരെണ്ണം കൊണ്ടുപോയിട്ടിട്ട് വേണം അടുത്തത് കൊണ്ടുവന്ന് ഇടാൻ. നമ്മുടെ വഴി എവിടെ? ആ വഴി കിട്ടി, പോവാം. ഇതാ നമ്മൾ മാർത്തേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കേ, നമ്മൾ ഫ്രണ്ടിലേക്ക് എത്തി. അപ്പോൾ ഇനി ഇതിവിടെ ഇടാം, സ്ലിംഗ് ഷോട്ട് ഇവിടെ ഇടാം. ഇനി നമുക്ക് ഇനി അടുത്തത് എന്താ കിട്ടുക നോക്കി നോക്കാം. ടെഡി ആവശ്യമായിട്ടില്ല. സേഫ് കീയുടെ സംഭവം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അല്ല സേഫ് കീ അല്ല, ട്രെയിൻ കീ ആണുള്ളത്. ട്രെയിൻ കീ നമുക്ക് ആവശ്യമുണ്ട്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അത് നമുക്കൊന്ന് അന്യ അടുത്ത വല്ലതും കിട്ടും നോക്കിയേക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് കോക്കനട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേക്കാം. സോ കോക്കനട്ട് യൂസ് ചെയ്യാൻ പോകണം നമ്മൾ. കോക്കനട്ടിൻ്റെ ഉള്ളിൽ ഒരു കോയിൻ ഉണ്ട്, ആ കോയിൻ കിട്ടിയാലാണ് നമുക്ക് ട്രെയിനിൻ്റെ ടിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമ്മളെ തലവടിയിൽ പിടിച്ചില്ലെങ്കിൽ നമുക്ക് ആ ട്രെയിനിൻ്റെ ടിക്കറ്റും എടുക്കാം. നമുക്ക് എന്തായാലും ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കോയിനൊന്ന് സ്പ്ലിറ്റ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് എടുക്കണം. നമ്മൾ ഈ കോക്കനട്ട് ഉടച്ചാലാണ് നമുക്ക് ആ കോയിൻ കിട്ടുള്ളൂ. അപ്പോൾ അത് ഉടക്കാനുള്ള മെഷീനാണിത്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കോക്കനട്ട് വയ്ക്കാൻ പോകണം കേട്ടോ. ആ കോക്കനട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇങ്ങനെ താഴ്ത്തിക്കാക്കാം. താഴ്ത്തിക്കല്ല, അപ്പുറത്തേക്കാണ് കേട്ടോ. ആ അപ്പം നമുക്ക് കോയിൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്, കോയിൻ കിട്ടി. അപ്പം ഇനി നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. തേങ്ങ അവിടെ നിന്നോട്ടെ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് കോയിൻ മാത്രം മതി. ഇനി നമ്മൾ അകത്തേക്ക് കയറി നമ്മൾ ഇതാ വാത ഡോർ തുറക്കണമെങ്കിൽ ഈ സംഭവം എപ്പോഴും വേണം. അപ്പം നമ്മൾ ഡോർ തുറക്ക്, ആ തുറന്നു. ഇനി നമ്മൾ ഇത് കൊണ്ടുവയ്ക്കാൻ പോവണം. ട്രെയിൻ ടിക്കറ്റ് എടുക്കാനൊരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്ക് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണെന്ന് നോക്കി വെക്കാം. ഏതെങ്കിലും ഒരു റൂമിൽ കാണാണ്ടിരിക്കില്ല. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഉണ്ടാണോ അവന്? ഓ, ഇതിൻ്റെ ഉള്ളിലൊന്നും കാണാനില്ലല്ലോ. ഒന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒക്കെ എന്തെങ്കിലും വെച്ചുകൂടെ, എന്നാൽ പിന്നെ എളുപ്പമായിരുന്നു എടുക്കാൻ. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഇതിലില്ല, അതിലില്ല, ഇതിലില്ല. അയ്യോ, ഇവിടെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത സ്ഥലം ഇപ്പോൾ തപ്പിപ്പോട്ടെ. എവിടെയാണാവോ ഈ കോയിൻ ഇടേണ്ടത്? കോയിൻ ഇടേണ്ട സ്ഥലം അതിൻ്റെ ഉള്ളിൽ വല്ലതുണ്ടാണോ ഇനി? ഇതൊക്കെ ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ തുറന്ന് നോക്കി, ഇപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല. ഇനി അടുത്ത സ്ഥലത്ത് നോക്കി നോക്കട്ടെ. ഇവിടെ വലിയൊരു വീടായ കാരണം കണ്ടുപിടിക്കാൻ കുറേ ബുദ്ധിമുട്ടാണ് നമ്മൾ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നോക്കിയേക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ആ ട്രെയിൻ ടിക്കറ്റ് കിട്ടാനുള്ള സ്ഥലം. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ആകെ അങ്ങനെ ഉഡുവഴി പോലത്തെ ആ ട്രെയിൻ ടിക്കറ്റ് ഇടാനുള്ള സ്ഥാനം കിട്ടിയിട്ട് ഗൈസ്, കിട്ടി കിട്ടി. അതെവിടെയാണ് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് കിട്ടാനുള്ള സ്ഥലം? അപ്പോൾ നമുക്ക് കോയിൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് നോക്കി നോക്കാം. കോയിൻ
ഇട്ടിട്ടുണ്ട്. അതാ ടിക്കറ്റ് ഇപ്പോൾ വരുമ്പോൾ ആ വന്നു ഗൈസ് വന്നു. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ട്രെയിനിൽ പോകേണ്ട ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ അടുത്തേക്ക് പോകണം. ട്രെയിൻ തുറക്കാം നമുക്കിനി. എവിടെ ടിക്കറ്റ് കിട്ടണം, ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഡോറ് തുറക്കുന്നില്ല. ആ ഡോറ് തുറന്നു ഗൈസ്, തുറന്നു. നമുക്ക് ടിക്കറ്റ് ഇവിടെ ഇടാം. ഇനി ട്രെയിനിൽ പ്രവർത്തിക്ക് എന്തൊക്കെ വേണ്ടണാവോ. ഇവിടെ എന്തൊരു സംഭവം വേണമല്ലോ. ഇവിടെ എന്തൊരു സംഭവം മിസ്സാണ് കേട്ടോ. ആക്സിലേറ്റർ മിസ്സാണ്. പിന്നെ എന്തിട്ട് വേണ്ടത്, കീ വേണം. കീ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, കാറിൻ്റെ ഉള്ളിൽ നമുക്ക് ട്രെയിൻ കീ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് മറത്ത് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും എടുക്കാം. അതിപ്പോൾ എടുക്കണ്ട, നമുക്ക് ആവശ്യം വരുമ്പോൾ എടുക്കാം. എന്തായാലും ട്രെയിനിൽ പോകേണ്ട ആവശ്യം വരികയാണെങ്കിൽ മാത്രം നമുക്കത് എടുക്കണ്ടോ. ഇപ്പോൾ നമുക്കിനി വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് സെർച്ച് ചെയ്ത് നോക്കി വെക്കാം. എന്തെങ്കിലും കിട്ടുമോ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഈ ഡോറിൻ്റെ ഉള്ളിൽ ആ ഇവിടെ ഒരു അസ്ഥിക്കൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഏത് എന്നിട്ട് സാധനമാണാവോ. വലിയ കാര്യം പേടിക്കേണ്ട ആവശ്യമില്ല തോന്നുന്നുണ്ട്. നമ്മുടെ ഗ്രാന് കൊന്നിട്ടുള്ള ആൾക്കാരുടെ അസ്ഥിക്കൂടാവും ചിലപ്പോൾ. എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് എന്തൊരു എടുക്കേണ്ടത്. ടെഡീനെ വേണ്ട, ട്രെയിൻക്ക് എടുത്താലോ. ട്രെയിൻക്ക് എടുക്കാമല്ലേ. ട്രെയിൻക്ക് എടുത്തു. ഇനി നമുക്ക് ട്രെയിനിൻ്റെ അടുത്തേക്ക് പോവാം. ട്രെയിനിൻ്റെ അടുത്തേക്ക് ഓടിപ്പോട്ടെ. യെസ്, നമ്മൾ തരയിട്ടുണ്ട്. ഓക്കെ, ട്രെയിനിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കീ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിടാം. അപ്പോൾ നമുക്ക് കീ കിട്ടിയിട്ടുണ്ട്. ഇനി ആക്സിലേറ്ററും കൂടി വേണം അത് പ്രവർത്തിക്കാനായിട്ട്. അപ്പോൾ കീ നമ്മൾ എന്തായാലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ. ഇനി നമുക്ക് ആക്സിലേറ്റർ കണ്ടുപിടിക്കണം. അതിൻ്റെ ആവശ്യം ഉണ്ടാവുക. നമുക്കിപ്പോൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ട്രെയിനിൻ്റെ ആവശ്യമില്ല. എന്തായാലും ആ ഗേറ്റ് ഒന്ന് ഓപ്പണായി കിട്ടിയാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സുഖമാണ്. പക്ഷെ നമുക്ക് എന്തായാലും കീ കിട്ടിയ സ്ഥിതിക്ക് എന്തെങ്കിലും യൂസേജ് വന്നാലും വിചാരിച്ചിട്ട് നമ്മൾ അത് ഉദ്ദേശിച്ചതാണ് കേട്ടോ. പിന്നെ ഇനി എന്തെങ്കിലും കിട്ടുമോ നോക്കി വെക്കാം. എന്തായാലും ഈ പോയ വഴി തന്നെ പോയി പോയിട്ട് ഇപ്പോൾ നമുക്ക് ഏകദേശം ഇവിടുത്തെ സംഭവങ്ങളൊക്കെ പരിചിതമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എവിടെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി തുറക്കാത്ത വല്ല അറകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തുറക്കണം. അതിന് മുന്നേ നമുക്ക് ഇനി വല്ലതും എടുക്കണം. വേണ്ട, ഇപ്പം എടുക്കണ്ട. നമുക്ക് മോളിക്കൊന്ന് പോയി നോക്കി വെക്കാം. ഇനി മോള്, അയ്യോ ഗൈസ് കൊന്നു, പിന്നെയും കൊന്നു. പക്ഷെ നമ്മൾ പിന്നെയും തളരാണ്ട് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിൽ ഒരു 4-5 ഡേയ്സ് ഉണ്ട്. ആ ഡേയ്സിനുള്ളിൽ നമുക്ക് പുറത്ത് കിടക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതാ വീണ്ടും തുറന്നു നോക്കട്ടെ. ഇതൊക്കെ തുറന്നു നോക്കട്ടെ. ഇതിനുള്ളിൽ എന്തെങ്കിലുണ്ടോ? ഇവിടെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ 4-5 ദിവസത്തിനുള്ളിൽ എന്തായാലും പുറത്ത് കിടക്കാം. ഇല്ലെങ്കിൽ ഈ ഗെയിം ഓവറാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയേ പറ്റൂ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കാണിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.